Arya Rajendranil ninnu thudangiyatho avasanikkunnatho alla Kerala rashtriya charithrathile stree virudatha. Muralidharan enna Congress nethavil athu avasanikkunnumilla. Athinu rashtriyamo prayamo padaviyo onnu manadandamallennanu kanmunnilulla anubhavangal kaanichu tharunnathu. Rashtriya partikalil stree virudatha paranjathukondu oru achadakka nadapadikku polum vidheyaragendi varilla ennu uruppullavarana Kerala rashtriyathile nethakkal. Avar vanitha nethakkalkkethire stree virudatha paranjukonde irikkum. Slut shaming nadathikonde irikkum. ഉദാഹരണത്തിന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പ്രതിപക്ഷത്തിരിക്കുന്ന കെ മുരളീധരന് വിമർശനം ഉണ്ടായിരിക്കാം. പക്ഷെ അത് പറയാൻ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, ശരിയാണ്. പക്ഷെ വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായ ചില വർത്തമാനങ്ങളാണെന്നും അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിലെ കനകസിംഹാസനത്തിലെ എന്ന പാട്ട് ഞങ്ങളെ കൊണ്ട് പാടിക്കരുത് എന്നും ഇതൊക്കെ ഒറ്റ മഴയ്ക്ക് കിളിർത്തതാണ്, ആ മഴ കഴിയുമ്പോഴേക്കും സംഭവം തീരുമെന്നും പറയേണ്ടതില്ല. മുരളീധരന്റെ പ്രസ്താവനയിൽ അതിശയോക്തി തോന്നേണ്ടതേ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം തങ്ങളുടെ വാക്കിലെയും നോട്ടത്തിലെയും പ്രവൃത്തിയിലെയും സ്ത്രീവിരുദ്ധത തിരിച്ചറിയാൻ ഇവർക്കാർക്കും ഇതുവരെ ആയിട്ടില്ല. വീണ്ടും വീണ്ടും ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളെ ധൈര്യപ്പെടുത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രതിനിധാനത്തിന്റെ കൂടി പ്രശ്നമുണ്ട്. ഇപ്പോഴും മേയർ ആര്യ രാജേന്ദ്രനെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ആര്യ രാജേന്ദ്രനിൽ നിന്ന് തുടങ്ങിയതോ അവസാനിക്കുന്നതോ അല്ല കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സ്ത്രീവിരുദ്ധത. ഉദാഹരണത്തിന് കേരളത്തിലെ കരുത്തയായ വനിതാ നേതാവായ കെ ആർ ഗൗരിയമ്മയും നിരന്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നേരിട്ടിരുന്നു. തന്റെ 90-ാം വയസ്സിലും കെ ആർ ഗൗരിയമ്മയ്ക്ക് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നേരിടേണ്ടി വന്നു. സ്ത്രീ എന്ന് ബഹുമാനം കൊടുത്തേക്കാം, പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് മോശമാണ്. വീട്ടിലിരിക്കേണ്ട സമയത്ത് ആംബുലൻസുമായി വോട്ട് പിടിക്കാൻ ഇറങ്ങുകയാണെന്നായിരുന്നു പി സി ജോർജ് കെ ആർ ഗൗരിയമ്മയെക്കുറിച്ച് പറഞ്ഞത്. ജോർജിനെതിരെ വിമർശനം ഉന്നയിച്ച ഗൗരിയമ്മയെക്കുറിച്ച് 95 വയസ്സുള്ള ഒരു കിളവയാണ് തന്നെക്കുറിച്ച് പറയുന്നതെന്നായിരുന്നു ജോർജിന്റെ പ്രതികരണം. സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇടപെടുന്ന സ്ത്രീകളെക്കുറിച്ച് ജോർജ് നിരന്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പൂഞ്ഞാറിലെ ജനങ്ങൾ പി സി ജോർജിനെ വീണ്ടും നിയമസഭയിലേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും സ്ത്രീവിരുദ്ധത മാത്രം വിളമ്പുന്ന ജോർജിനെ ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പൊതു ഇടത്തിലിരുത്തി അയാളുടെ അഭിപ്രായങ്ങൾ ആരായുകയാണ്. വീണ ജോർജിനെതിരെ പി സി ജോർജ് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. മന്ത്രിയാകാൻ യോഗ്യതയില്ലാത്ത ആളാണ് വീണ ജോർജ് എന്ന് തെളിയിച്ചെന്നും സിനിമാ നടിയാകാൻ യോഗ്യയാണ് മന്ത്രിയെന്നുമായിരുന്നു പി സി ജോർജ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ജോർജ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ജെൻഡർ സെൻസിറ്റിവിറ്റിയെ കുറിച്ചുള്ള അവബോധം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടാകേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പൊതു ഇടങ്ങളിൽ ഒരു ജാള്യത പോലും ഇല്ലാതെ നിരന്തരം ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് LDF കൺവീനറായിരുന്ന എ വിജയരാഘവൻ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം ഉന്നയിച്ചതും വലിയ വിവാദമായിരുന്നു. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ രമ്യ ആദ്യം ഓടിയെത്തിയത് പാണക്കാട്ടേക്കാണ്. പാണക്കാട്ട് തങ്ങളെ കണ്ട് പിന്നെ ഓടിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണെന്നായിരുന്നു എ വിജയരാഘവൻ പറഞ്ഞത്. മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികവ് കാട്ടി കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിന്ന് നയിച്ചതിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിയപ്പോൾ മുല്ലപ്പള്ളി നിപ്പ രാജകുമാരി, കോവിഡ് റാണി തുടങ്ങിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് നടത്തിയത്. അന്ന് ഗാർഡിയൻ എഴുതിയതും മുല്ലപ്പള്ളി ധരിച്ചതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അവ അതിജീവിച്ച് പോരാടി മുന്നോട്ട് വന്ന സ്ത്രീകളെ സ്ത്രീവിരുദ്ധതയിൽ തളച്ചിടുകയാണ് കേരള സമൂഹം വീണ്ടും വീണ്ടും. കഴിഞ്ഞ മന്ത്രിസഭയിലെ തന്നെ മറ്റൊരു മന്ത്രിയായ ജെ മേഴ്സിക്കുട്ടിയമ്മയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നേരിട്ടിരുന്നു. അണ്ടിയാപ്പീസിൽ പോയിക്കൂടെ എന്നായിരുന്നു ചാനൽ ചർച്ചയിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ഉയർന്ന പരാമർശം. പക്ഷെ അണ്ടിയാപ്പീസിൽ പോയിക്കൂടെ എന്നല്ല, പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് താനെന്ന മുഖമടച്ച മറുപടി നൽകി മേഴ്സിക്കുട്ടിയമ്മ. അവിടെയും തീരുന്നില്ല. ടി പി ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം കെ കെ രമ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ നിരന്തരം സൈബർ ആക്രമണം നേരിട്ടു. ചാവുപായയിൽ നിന്ന് രാഷ്ട്രീയം പറയുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ ഉയർന്നുവെന്നാണ് കെ കെ രമ പറഞ്ഞത്. പക്ഷേ ഇന്ന് കേരള നിയമസഭയിലിരുന്ന് അവർ ഉറച്ച ശബ്ദത്തിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. ലിംഗസമത്വത്തിനു വേണ്ടി നിയമസഭയിൽ വാദിക്കുന്നുണ്ട്. നിയമസഭയിലെ സ്ത്രീ ശബ്ദമാകാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കെ കെ രമയ്ക്ക് സാധിക്കുകയും ചെയ്തു. MP ആയിരിക്കുമ്പോഴാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സ്ത്രീകൾ മോശമെങ്കിൽ ചിലപ്പോൾ കിടക്ക പങ്കിടേണ്ടി വരുമെന്ന് ഇന്നസെന്റ് പറഞ്ഞത്. സിന്ധു ജോയ്ക്കെതിരെയും ലതിക സുഭാഷിനെതിരെയും മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീവിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പരസ്യവുമായാണ് കെ സുധാകരൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2021 തെരഞ്ഞെടുപ്പിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതേ സ്ത്രീവിരുദ്ധ പരാമർശം ഉൾപ്പെടുത്തിയ പരസ്യം കോൺഗ്രസ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് പിൻവലിച്ചു. 48 വയസ്സുള്ള പ്രിയങ്ക ഗാന്ധിയെ യുവസുന്ദരി എന്ന് വിളിക്കരുതെന്നായിരുന്നു BJP യുടെ P ശ്രീധരൻപിള്ള പറഞ്ഞത്.
സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ പരാതി നൽകിയ ഹരിത സംസ്ഥാന കമ്മിറ്റിയിലെ 10 വനിതാ നേതാക്കളെയും പുറത്താക്കുക എന്ന വിചിത്ര പരിഹാരമാർഗം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചതിനോടും വളരെ സ്വാഭാവികമായിട്ടാണ് കേരളം പ്രതികരിച്ചത്. സ്ത്രീ വിരുദ്ധത സ്വാഭാവികവൽക്കരിക്കപ്പെട്ടുകൂടാ. സ്ത്രീകളുടെ മൂല്യങ്ങളും ധാർമ്മികതയും എല്ലാം തെറ്റായ രീതിയിൽ അവരുടെ സെക്ഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ചേർന്ന് കിടക്കുന്നതോ ആയ എല്ലാ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് അധികാര ബോധം മാത്രമാണ്. മുരളീധരനോ സ്ത്രീവിരുദ്ധ പരാമർശം ഉന്നയിച്ച നേതാക്കൾക്കോ മാനസാന്തരം വരുമെന്നോ തെറ്റിദ്ധരിച്ചറിയുമെന്നോ വിശ്വസിക്കാൻ വകയൊന്നുമില്ല. കടുത്ത നിയമ നടപടി തന്നെയാണ് പരിഹാരം. ഗുരുതരമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ നേതാക്കൾക്കൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. തങ്ങൾ പറഞ്ഞതിലെ തെറ്റ് തിരിച്ചറിഞ്ഞ് ഒന്ന് മാപ്പ് പറയേണ്ടി പോലും വരാത്തവരാണ് ഭൂരിഭാഗവും. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നവർക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ഇടമില്ലെന്ന കർക്കശ തീരുമാനം തന്നെ എടുക്കണം. അവരെ മാറ്റി നിർത്തുക തന്നെ വേണം. ഒരച്ചടക്ക നടപടി പോലും നേരിടേണ്ടി വരാത്തതുകൊണ്ടാണ് വേദികളായ വേദികളെല്ലാം കയറിയിറങ്ങി ഒരു ജാള്യതയും ഇല്ലാതെ ഇവരെല്ലാം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്.